ഹലോ ഫ്രണ്ട്സ്, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് ഓൺലൈൻ ക്ലാസ്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് അവർക്ക് സ്വാഗതം. അപ്പൊ നമ്മളിപ്പോ ഒരു കുറച്ച് ഗ്യാപ്പൊക്കെ വന്നു നമ്മുടെ ക്ലാസ്സിന്. അപ്പോ അതൊന്നും നിങ്ങൾ ഒന്ന് രണ്ട് നമ്മുടെ എക്സാമും കാര്യങ്ങളൊക്കെ ആയിട്ടൊക്കെ കുറച്ച് ഗ്യാപ്പും കാര്യങ്ങളൊക്കെ ഒന്നൊരാഴ്ച ഗ്യാപ്പ് വന്നിട്ടുണ്ട്. നിങ്ങൾ എന്തായാലും ആ ഒരു കണ്ടിന്യൂഷൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ ക്ലാസ് ഒന്നും കൂടെ കണ്ടു നോക്കുക. കാരണം അതിന്റെ ഒരു കണ്ടിന്യൂഷൻ, ജസ്റ്റ് ഒരു കണ്ടിന്യൂഷൻ ആയിട്ടാണ് ഇനി പറയാൻ പോകുന്നത്. അതായത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എവിടെയാണ് പറഞ്ഞു നിർത്തിയത്, നമ്മൾ ട്രാൻസിസ്റ്റേഴ്സിനെ കുറിച്ചാണ് പറഞ്ഞത്. ആ ഒരു ട്രാൻസിസ്റ്റേഴ്സിന്റെ ബാക്ക് ട്രാൻസിസ്റ്റർ അല്ലെങ്കിൽ ബൈപോളാർ ജംഗ്ഷൻ ട്രാൻസിസ്റ്റർ BJTനെ കുറിച്ചൊക്കെയാണ് നമ്മൾ പറഞ്ഞത്. അപ്പൊ അതായത് ബേസിക് വർക്കിംഗ് ഒക്കെയാണ് നമ്മൾ പഠിച്ചത്. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയാൻ പോകുന്നത് ഈ ഒരു ട്രാൻസിസ്റ്റർ ഒരു സർക്യൂട്ടിനകത്ത് എങ്ങനെയൊക്കെ നമുക്ക് കണക്ട് ചെയ്യാം, ഏതൊക്കെ രീതിയിൽ നമുക്ക് കണക്ട് ചെയ്യാം എന്നുള്ളതാണ് ഫസ്റ്റ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. അതായത് ഇപ്പൊ നമ്മൾക്ക് ഒരു ട്രാൻസിസ്റ്ററിന് അതൊരു ബേസിക് ഒരു സംഭവമാണ്, ഒരു ഇലക്ട്രോണിക് കോമ്പോണന്റ് ആണ്. നമുക്ക് ഇതൊരു ആപ്ലിക്കേഷൻ ലെവലിൽ നമുക്കിത് യൂസ് ചെയ്യണമല്ലോ. എവിടെയൊക്കെ ഇപ്പൊ നമുക്കൊരു എക്യുപ്മെന്റ് എടുത്തു കഴിഞ്ഞാൽ, ഒരു ഇലക്ട്രോണിക് കമ്പോണന്റ്, ഒരു TV ഒക്കെ എടുത്തു കഴിഞ്ഞാൽ അതിനകത്തൊക്കെ ട്രാൻസിസ്റ്റർ ഉണ്ട്. അപ്പൊ ഈ ട്രാൻസിസ്റ്റർ എന്തിനാ യൂസ് ചെയ്യുന്നത്, പല ആപ്ലിക്കേഷൻ ലെവലിൽ ഇത് യൂസ് ചെയ്യുന്നുണ്ട്. ഇതിന്റെ മെയിൻ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ആംപ്ലിഫിക്കേഷൻ ചെയ്യും. ഇപ്പൊ നമ്മളൊരു ഇലക്ട്രോണിക് സിഗ്നൽ കൊടുത്തു കഴിഞ്ഞാൽ അതിനെ ആംപ്ലിഫൈ ചെയ്തിട്ട് അതിന്റെ ഒരു ആംപ്ലിറ്റ്യൂഡ് കൂടിയുള്ളൊരു സിഗ്നൽ നമുക്ക് ഔട്ട്പുട്ട് ആയി തരും. അങ്ങനെ പല കാര്യങ്ങളിലും ഇത് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത് നമുക്കിത് ഒരു സർക്യൂട്ടിനകത്തോട്ട് എങ്ങനെ നമ്മൾ കണക്ട് ചെയ്യും എന്നുള്ളതാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പൊ നമുക്കിത് മൂന്ന് രീതിയിൽ കണക്ട് ചെയ്യാം. എ ട്രാൻസിസ്റ്റർ ക്യാൻ ബി കണക്റ്റഡ് ഇൻ എ സർക്യൂട്ട് ഇൻ ദ ഫോളോയിങ് 3 ways. മൂന്ന് രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, ട്രാൻസിസ്റ്റർ കണക്ട് ചെയ്യാം. അതിന്റെ ഫസ്റ്റ് വേ ആണ് എന്ത്, കോമൺ ബേസ് കണക്ഷൻ. അടുത്താണ് കോമൺ എമിറ്റർ കണക്ഷൻ. നെക്സ്റ്റ് വൺ ഈസ് കോമൺ കളക്ടർ കണക്ഷൻ. അപ്പൊ ഈ മൂന്ന് രീതിയിലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് നമ്മുടെ ട്രാൻസിസ്റ്റർ സർക്യൂട്ടിനകത്തോട്ട് കണക്ട് ചെയ്യാൻ പറ്റുക. അപ്പൊ നമുക്ക് ആദ്യം കോമൺ ബേസ് കണക്ഷൻ നോക്കാം. അപ്പൊ ഇതാണ് ഒരു കോമൺ ബേസ് കണക്ഷന്റെ സർക്യൂട്ട് ഡയഗ്രാം. സർക്യൂട്ട് ഡയഗ്രാം അല്ല, ഇതുപോലെയാണ് നമ്മൾ കണക്ട് ചെയ്യുക. അപ്പൊ നമുക്കറിയാം ഒരു ട്രാൻസിസ്റ്ററിന്റെ മൂന്ന് ടെർമിനൽസ് ഏതൊക്കെയാണ്, എമിറ്റർ, കളക്ടർ, ബേസ്. അപ്പൊ നമ്മൾ ഈ കോമൺ ബേസ് എന്ന് പറയുമ്പോൾ എന്താണ്, അവിടെ നമ്മൾ എടുക്കുന്നത് കോമൺ ആയിട്ട് ബേസ് ടെർമിനലായിരിക്കും എടുക്കുക. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം, നമുക്കിപ്പോ കണ്ടോ ഇതാണ് നമ്മുടെ ഒരു ട്രാൻസിസ്റ്റർ. ഈ ട്രാൻസിസ്റ്റർ നമുക്ക് ഈ ഒരു ഔട്ട്പുട്ട് സൈഡിലോട്ട് നമുക്ക് ഈ ഒരു വോൾട്ടേജ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ട്രാൻസിസ്റ്റർ യൂസ് ചെയ്യുന്നത്. അതായത് ചിലപ്പോൾ ഇത് നമ്മൾ ആപ്ലിക്കേഷൻ ലെവലിൽ ചിലപ്പോൾ ഇത് ഈ ഒരു സിഗ്നലിന് ഇതിനെ ആംപ്ലിഫൈ ചെയ്തിട്ട് ഈ റെസിസ്റ്ററിന്റെ അക്രോസ് അല്ലെങ്കിൽ ഈ ഔട്ട്പുട്ട് സൈഡിൽ കിട്ടണം, ആ രീതിക്കൊക്കെ വേണ്ടിയിട്ടായിരിക്കും ഈ ഒരു ട്രാൻസിസ്റ്റർ കണക്ട്. അല്ലാതെ ജസ്റ്റ് ഈ ഒരു ട്രാൻസിസ്റ്ററിനകത്തോട്ട് ഇങ്ങനെ ഒരു വോൾട്ടേജ് കൊടുത്താൽ നമുക്ക് വലിയൊരു കാര്യമൊന്നുമില്ല. നമുക്കിത് ഒരു എക്യുപ്മെന്റിനകത്ത് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്താണ് നമ്മൾ ഇതൊക്കെ യൂസ് ചെയ്യുക. അപ്പോൾ ഈ ഒരു വോൾട്ടേജ് നമ്മളിവിടെ കൊടുക്കുന്നത് അതിന് ചിലപ്പോൾ ആംപ്ലിഫൈ ചെയ്യും, അല്ലെങ്കിൽ ഇന്നൊരു ഓസിലേറ്റേഴ്സ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടാവും, അങ്ങനെ പല കാര്യങ്ങളൊക്കെ ഇത് ചെയ്യുന്നുണ്ടാവും. അപ്പൊ ഇത് അത് എന്തോ ആയിക്കോട്ടെ, നമ്മളിവിടെ പഠിക്കുന്നത് ഈ കണക്ട് ചെയ്ത രീതിയിലാണ് നമ്മൾ നോക്കുന്നത്. ഇവിടെ നോക്ക്, നമ്മൾ ഈ എമിറ്റർ ബേസ് ടെർമിനൽസിന് ഇടയിലാണ് നമ്മൾ ഇൻപുട്ട് വോൾട്ടേജ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ എന്താണ്, കളക്ടർ ബേസ് ടെർമിനലിന് ഇടയിലാണ് നമ്മൾ ഇത് കൊടുക്കുന്നത്, ഔട്ട്പുട്ടും കണക്ട് ചെയ്തിട്ടില്ല. അതായത് നമ്മുടെ കോമൺ ആയിട്ട് ഔട്ട്പുട്ട് ടെർമിനലിനും ഇൻപുട്ട് സൈഡിനും ഔട്ട്പുട്ട് സൈഡിനും കോമൺ ആയിട്ട് എന്താ ഉള്ളത്, ഇവിടെ ബേസ് ആണ് ഉള്ളത്. പിന്നെ ഇവിടെ നമ്മൾ ബയാസിംഗ് വോൾട്ടേജ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ മുന്നേ പഠിച്ചതാണ് എന്ത്, എമിറ്റർ ബേസ് ജംഗ്ഷൻ ഫോർവേഡ് ബയസ് ആയി കണക്ട് ചെയ്യാം. ഇത് ഫോർവേഡ് ബയസ് അല്ല, കാരണം എന്താ ബേസ് എന്ത്, ഇവിടെ ഇത് NPN ട്രാൻസിസ്റ്റർ. അതെങ്ങനെ മനസ്സിലായത്, ഈ ആരോ മാർക്ക് പുറത്തോട്ടാണ്. അപ്പൊ എന്താണ്, ഇത് NPN ട്രാൻസിസ്റ്റർ ആണ്. അപ്പൊ എന്താണ്, ഈ എമിറ്റർ നെഗറ്റീവ്, ബേസ് പോസിറ്റീവ്. വേണ്ട, ബേസ് പോസിറ്റീവാ. അപ്പൊ എന്താണ് ചെയ്യുന്നത്, പോസിറ്റീവ് സൈഡിലോട്ട് കണക്ട് ചെയ്യുന്നുണ്ട്. എമിറ്റർ നെഗറ്റീവ്, അത് നെഗറ്റീവ് സൈഡിലോട്ടും കണക്ട് ചെയ്യുന്നത്. അപ്പൊ എന്താണ്, റിവേഴ്സ് ബേസ് എമിറ്റർ ജംഗ്ഷൻ റിവേഴ്സ് ബയസ് ആയി കണക്ട് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ മുന്നേ പഠിച്ചതാണ്. അപ്പൊ അത് ഇതിൽ നമ്മൾ പറയുന്നത് ഇത്രയേ ഉള്ളൂ ഈ ഒരു കണക്ഷന്റെ ഒരു രീതിയെ കുറിച്ച്. കാരണം എന്താണ് ഇവിടെ ചെയ്യുന്നത്, നമ്മൾ ബേസിനെ കോമൺ ആക്കിയിട്ട് ഇൻപുട്ട് സൈഡിലും ഔട്ട്പുട്ട് സൈഡിലും കോമൺ ആയിട്ടാണ് കണക്ട് ചെയ്യുന്നത്. ഇൻ ദിസ് സർക്യൂട്ട് അറേഞ്ച്മെന്റ് ഇൻപുട്ട് സിഗ്നൽ ഈസ് അപ്ലൈഡ് ബിറ്റ്വീൻ എമിറ്റർ ആൻഡ് ബേസ്. ഇൻപുട്ട് നമ്മൾ എമിറ്ററിനും ബേസിനും അക്രോസ് അപ്ലൈ ചെയ്യുന്നു. അതുപോലെ തന്നെ ഔട്ട്പുട്ട് ഈസ് ടേക്കൺ ഫ്രം ദ കളക്ടർ ആൻഡ് ബേസ്. ഈ കളക്ടർ ബേസ് ടെർമിനലിനെ അക്രോസ് ആയിട്ടാണ് നമ്മൾ എന്തെങ്കിലും ഔട്ട്പുട്ട് എടുക്കുന്നത്. ഹിയർ ബേസ് ഓഫ് ദ ട്രാൻസിസ്റ്റർ ഈസ് കോമൺ ടു ബോത്ത് ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് സർക്യൂട്ട് ആൻഡ് ഹെൻസ് ദ നെയിം ഈസ് കോമൺ ബേസ് കണക്ഷൻ. അതായത് ഇവിടെ ബേസ് എന്താണ്, ട്രാൻസിസ്റ്ററിന്റെ ബേസ് ഇൻപുട്ട് സർക്യൂട്ടും ഔട്ട്പുട്ട് സർക്യൂട്ടും എന്താണ് കോമൺ ആണ്. അതുകൊണ്ടാണ് ഇതിനെ ഈ കോമൺ ബേസ് കണക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇനി അടുത്തത് എന്തായിരിക്കും നമ്മൾ പഠിക്കാനുള്ളത്, കോമൺ എമിറ്റർ കണക്ഷൻ. അപ്പൊ ഇതിനകത്ത് എന്താ വരിക, നമ്മുടെ ഇതാണ് ഫിഗർ കണ്ടോ, ഇതാണ് നമ്മുടെ എമിറ്റർ. അതായത് ഈ ആരോ മാർക്കുള്ള എന്നാണ് നമ്മുടെ എമിറ്റർ എന്ന് നമുക്കറിയാലോ. അപ്പൊ ആ എമിറ്റർ ആണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, കോമൺ ആയിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പൊ എന്തായാലും കോമൺ എമിറ്റർ കണക്ഷന്റെ പറയുന്ന ഇൻ ദിസ് സർക്യൂട്ട് അറേഞ്ച്മെന്റ് ഇൻപുട്ട് സിഗ്നൽ ഈസ് അപ്ലൈഡ് ബിറ്റ്വീൻ. അപ്പൊ നമ്മൾ എവിടെയാണ് ഇൻപുട്ട് കൊടുക്കുന്നത്, ബേസ് എമിറ്ററിന്റെ ഇടയിലാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്, ഇൻപുട്ട് കൊടുക്കുന്നത്. കളക്ടർ എമിറ്ററിനെ അക്രോസ് എന്ത് ചെയ്യുന്നു, ഔട്ട്പുട്ടും എടുക്കും. അതാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ കോമൺ ആയിട്ടുള്ളത് എന്താണ്, എമിറ്റർ ആണ്. ഹിയർ എമിറ്റർ ഓഫ് ദ ട്രാൻസിസ്റ്റർ ഈസ് കോമൺ ടു ബോത്ത് ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് സർക്യൂട്ട് ഹെൻസ് ദ നെയിം ഈസ് കോമൺ എമിറ്റർ കണക്ഷൻ.
പിന്നെ അടുത്തതാണ് കോമൺ കളക്ടർ കണക്ഷൻ. അപ്പൊ ഇതുപോലെ തന്നെ ജസ്റ്റ് സിമ്പിൾ ഒരു ഫിഗർ മാത്രം ചെറിയ മാറ്റം വരും നമ്മുടെ എമിറ്റർ. പക്ഷെ ഇവിടെ നമ്മൾ ജസ്റ്റ് പി എൻ പി ട്രാൻസ്ഫറായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ കാര്യം കണ്ട രണ്ട് ടൈപ്പ് ട്രാൻസ്ഫർ ഉണ്ടല്ലോ ഇവിടെ നമ്മുടെ ഈ ഫിഗറിനകത്ത് കാണിച്ചിട്ടുള്ള പി എൻ പി ആണ്. കാരണം അകത്തോട്ടാണ് ആരോ മറക്കത്, ഇവിടെ ഒരു വിഷയമേ അല്ല. കാരണം ഇവിടെ നമ്മൾ പറയുന്ന കാര്യം എന്താണ്, കളക്ടർ കോമൺ കളക്ടർ കണക്ഷൻ, അതായത് ട്രാൻസ്ഫറിന്റെ കണക്ഷനെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ ഇവിടെ എന്തായിരിക്കും നമ്മുടെ കണക്ഷൻ കോമൺ ആയിട്ട് എടുത്തിട്ടുള്ളത്, കളക്ടർ ആയിരിക്കും കോമൺ ആയിട്ട് എടുക്കുന്നത്. അപ്പൊ നമ്മൾ ഇൻപുട്ട് ഏത് സൈഡ് കൊടുക്കും, ബേസിനും കളക്ടറിനും അക്രോസ് ഇൻപുട്ട് കൊടുക്കും, എമിറ്ററിനും കളക്ടറിനും അക്രോസ് ഔട്ട്പുട്ട് എടുക്കും. ഇൻ ദി സർക്യൂട്ട് അറേഞ്ച്മെന്റ് ഇൻപുട്ട് സിഗ്നൽ ഈസ് അപ്ലൈഡ് ബിറ്റ്വീൻ ബേസ് ആൻഡ് കളക്ടർ ആൻഡ് ഔട്ട്പുട്ട് ഈസ് ടേക്കൺ ഫ്രം എമിറ്റർ ആൻഡ് കളക്ടർ. ഹിയർ കളക്ടർ ഇസ് ദ ട്രാൻസ്മിറ്റർ, ട്രാൻസിസ്റ്റർ ഈസ് കോമൺ ഫോർ ബോത്ത് ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് സർക്യൂട്ട്. അതായത് ഇവിടെ കളക്ടർ ആണ് എന്തുണ്ട്, ഇൻപുട്ട് സൈഡിലും ഔട്ട്പുട്ട് സർക്യൂട്ടും കോമൺ ആയിട്ടുള്ളത്. സോ ഇറ്റ് ഈസ് കോൾഡ് കോമൺ കളക്ടർ കണക്ഷൻ എന്നും പറയുന്നു. നമുക്ക് ബി ജെ ടിയുടെ അപ്ലിക്കേഷൻ എന്താണ്, ബി ജെ ടി ബൈപോളർ ജംഗ്ഷൻ ട്രാൻസിസ്റ്റർ, അതായത് നമ്മുടെ ട്രാൻസിസ്റ്റർ, അതിനാണ് ബി ജെ ടി എന്ന് പറയുന്നത്. കാരണം രണ്ട് ജംഗ്ഷൻ ആണുള്ളത്, രണ്ട് പി എൻ ജംഗ്ഷൻ ആണ് ട്രാൻസിസ്റ്ററിനകത്ത്. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. അപ്പൊ നിങ്ങൾക്ക് ആ ടച്ച് വിട്ടു പോയിട്ടുണ്ടെങ്കിൽ, കുറച്ചൊരു 15 ഗ്യാപ്പ് വന്നു നമ്മള് ക്ലാസ്സിന് ഇടയിൽ, അപ്പൊ നിങ്ങൾ ആ ടച്ച് വിട്ടിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ ക്ലാസ്സിന് വീഡിയോ ഒന്ന് പോയിട്ട് കാണുക. അപ്പോ ഇവിടെ നമ്മൾ പറയാൻ പോകുന്നത് ആപ്ലിക്കേഷൻസ് ഓഫ് ബി ജെ ടി ആണ്. ഒരു ബൈപോളർ ജംഗ്ഷൻ ട്രാൻസിസ്റ്ററിന്റെ ആപ്ലിക്കേഷൻസ് എവിടെയൊക്കെ യൂസ് ചെയ്യുന്നത്, ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് എൻ ആംപ്ലിഫയർ. അപ്പൊ ഞാൻ ഓൾറെഡി കുറച്ച് മുന്നേ പറഞ്ഞു കഴിഞ്ഞു, ഇതൊരു ആംപ്ലിഫയർ ആയിട്ട് യൂസ് ചെയ്യുന്നത്. എന്തിനാണ് ആംപ്ലിഫയർ യൂസ് ചെയ്യുന്നത്, നമ്മളിപ്പോൾ ഒരു ചെറിയ സിഗ്നൽ കൊടുത്തു കഴിഞ്ഞാൽ അതിനെ വലുതാക്കി കിട്ടാൻ വേണ്ടിയിട്ട്. ഇപ്പൊ നമ്മുടെ നമ്മുടെ ആംപ്ലിഫയർ നമ്മൾ കേട്ടിട്ടുള്ള ഈ മൈക്ക് സെറ്റിലേക്കാണ് ആംപ്ലിഫയർ നമ്മൾ കേട്ടിട്ടുള്ളത്. അതെന്താ ചെയ്യുന്നത്, നമ്മൾ ചെറിയ സൗണ്ടിൽ പറയുന്നേ ഉള്ളൂ, പക്ഷെ അത് നമുക്ക് എന്ത് ചെയ്യുന്നത്, വലിയ സൗണ്ട് ആയിട്ട് നമ്മുടെ സ്പീക്കർ വഴി കിട്ടുന്നത്. അപ്പൊ അങ്ങനെ ആംപ്ലിഫൈ ചെയ്യുന്നത് കൊണ്ടാണ് അങ്ങനെ കിട്ടുന്നത്. അപ്പൊ അങ്ങനെയൊക്കെ ചെറിയ സിഗ്നലിനെ വലിയ സിഗ്നലിലാക്കി മാറ്റാൻ വേണ്ടിയൊക്കെയാണ് നമ്മൾ ആംപ്ലിഫൈ യൂസ് ചെയ്യുന്നത്. അവിടെയൊക്കെ എന്ത് ചെയ്യുന്നത്, യൂസ് ചെയ്യുന്നുണ്ട്, ഈ ട്രാൻസിസ്റ്റർ യൂസ് ചെയ്യുന്നുണ്ട് ബി ജെ ടി. പിന്നെ ബി ജെ ടി ഈസ് യൂസ്ഡ് ആസ് എ ഓസിലേറ്റർ. ഓസിലേറ്റേഴ്സിലും എന്ത് യൂസ് ചെയ്യുന്നുണ്ട്, ഈ ബി ജെ ടി യൂസ് ചെയ്യുന്നത്. ഓസിലേറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ചെറിയ ആൾട്ടർനേറ്റിംഗ് വേവ് ഫോംസ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു സംഭവത്തിനാണ് നമ്മൾ എന്താ പറയുക, ഓസിലേറ്റർ എന്ന് പറയുന്നത്. അപ്പൊ അത് നിങ്ങൾക്ക് കൂടെ പഠിക്കാല്ല, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഫോർ വേവ് ഷേപ്പിംഗ് ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ ക്ലിപ്പിംഗ് സർക്യൂട്ട്. വേവ് ഷേപ്പിംഗിന് വേണ്ടി യൂസ് ചെയ്യുന്നത്, അതായത് ഇപ്പൊ നമ്മളൊരു നമ്മുടെ കയ്യിലൊരു എ സി വേവ് ഉണ്ട്, അപ്പൊ അതിന്റെ ഒരു മുകളിൽ ടോപ്പത്തെ കുറച്ച് ഭാഗം നമുക്ക് കട്ട് ചെയ്ത് ഒഴിവാക്കണം, അതിന് ക്ലിപ്പിംഗ് എന്നൊക്കെയാണ് പറയാം. അതുപോലെ തന്നെ അതിന്റെ പൊസിഷൻ മാറ്റിവെക്കുക, ക്ലാമ്പിംഗ്, അങ്ങനെയൊക്കെ പറയുന്ന കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ വേണ്ടി നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്, ബി ജെ ടി യൂസ് ചെയ്യുന്നുണ്ട്. ഈസ് ഓൾസോ യൂസ്ഡ് ആസ് എ മോഡുലേറ്റർ, മോഡുലേഷൻ ചെയ്യാൻ വേണ്ടി. ഇപ്പൊ നമ്മുടെ സൗണ്ട് മോഡുലേഷൻ ചെയ്യാനൊക്കെ കേട്ടില്ലേ നമ്മുടെ സൗണ്ട് എഞ്ചിനീയേഴ്സ് ഒക്കെ, അതുപോലെ ഒരു മോഡുലേറ്റേഴ്സിലൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. യൂസ് ചെയ്യുന്ന ടൈമർ ആണ് ഡിലേ, ടൈം ഡിലേ സർക്യൂട്ട്സ്, ടൈമർ സർക്യൂട്ട്സിലും ഡിലേ സർക്യൂട്ട്സിലൊക്കെ ഇത് യൂസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഡിജിറ്റൽ ടൈമറൊക്കെ ഉണ്ടാവില്ല, അതിനകത്തൊക്കെ അങ്ങനത്തെ സർക്യൂട്ട്സിനകത്തൊക്കെ ഈ ട്രാൻസിസ്റ്റേഴ്സ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ടാവും. ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് ഇലക്ട്രോണിക് സ്വിച്ച്. അതുപോലെ തന്നെ സ്വിച്ചസ് ആയിട്ടും, ഇലക്ട്രോണിക് സ്വിച്ച് ആയിട്ട്, അതായത് ഓൺ ഓഫ്, ഒരു ഇലക്ട്രോണിക് സർക്യൂട്ടിന് ഓൺ ഓഫ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് ട്രാൻസിസ്റ്റർ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അത്രയാണ് നമുക്ക് ട്രാൻസിസ്റ്റേഴ്സിനെ കുറിച്ച് പറയാനുള്ളത്. നെക്സ്റ്റ് ടോപ്പിക് ആണ് എസ് സി ആർ, സിലിക്കൺ കൺട്രോൾഡ് റെക്ടിഫയർ. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയ ടോപ്പിക് ആണ് കേട്ടോ. നമ്മുടെ നിങ്ങളുടെ ഒന്ന് രണ്ട് എക്സാംസിനൊക്കെ 15 ക്വസ്റ്റ്യൻ ഒക്കെ ആയിട്ട് ചോദിച്ചു കണ്ടിട്ടുണ്ട്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ്. അപ്പൊ ഇതും എന്താണ്, നമ്മളിപ്പോ എന്തൊക്കെ പഠിച്ചു, ഡയോഡ് പഠിച്ച്, ഡയോഡ് എന്തൊക്കെ ടെർമിനൽസ് ഉണ്ട്, ആനോഡ് കാഥോഡ് ഉണ്ട് ടെർമിനൽസ്, അത് ഫോർവേഡ് ബയസ് റിവേഴ്സ് ബയസിൽ കണക്ട് ചെയ്യാം, ഒരേ ഡയറക്ഷനിലേക്ക് കറന്റ് ഫ്ലോ ചെയ്യുള്ളൂ എന്നൊക്കെ പഠിച്ചു. അതിനുശേഷം നമ്മൾ ട്രാൻസിസ്റ്റേഴ്സിനെ കുറിച്ച് പഠിച്ചു. ട്രാൻസിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞ ഒരു ബൈ ജംഗ്ഷൻ എക്യുപ്മെന്റ് ആണ്. രണ്ട് സെമി കണ്ടക്ടേഴ്സിന്റെ ഇടയിൽ വേറെ സെമി കണ്ടക്ടർ ജോയിൻ ചെയ്ത് വെച്ചാന്നൊക്കെ നമ്മൾ പഠിച്ചു. അതിന്റെ ടെർമിനൽസ് ഒക്കെ ഏതാണ്, ബേസ്, എമിറ്റർ, കളക്ടർ ഒക്കെ ആണ് നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ പറയാൻ പോകുന്നത് സിലിക്കൺ കൺട്രോൾഡ് റെക്ടിഫയർ, എസ് സി ആർ. ഇതിനെ നമ്മൾ തൈറിസ്റ്റർ എന്നും പറയുന്നു കേട്ടോ. ഞാൻ നോട്ടിൽ മാർക്ക് ചെയ്തില്ല. തൈറിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, തൈറിസ്റ്റർ എന്നൊരു കാറ്റഗറിയാണ്, പക്ഷെ അതിൽ നമ്മൾ മെയിൻ ആയിട്ട് തൈറിസ്റ്റർ എന്ന് പറയുന്നത് എസ് സി ആറിനെ തന്നെയാണ് പറയാറുള്ളത്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. ഈ സിലിക്കൺ കൺട്രോൾഡ് റെക്ടിഫയർ ഈസ് എ ഫോർ ലെയർ സോൾഡ് സ്റ്റേറ്റ് കറണ്ട് കൺട്രോളിങ് ഡിവൈസ്. ഇതെന്താണ്, ഒരു ഫോർ ലെയർ ഡിവൈസ് ആണ്. നമ്മളിപ്പോ നമ്മുടെ ഡയോഡ് എത്ര ലെയർ ഡിവൈസ് ആയിരുന്നു, രണ്ട് ലെയർ, ഒരു പിയും ഒരു എന്നും. നമ്മുടെ ട്രാൻസിസ്റ്ററോ മൂന്ന് ലെയർ ആയിരുന്നു, പി എൻ പി അല്ലെങ്കിൽ എൻ പി എൻ. പക്ഷെ നമ്മൾ ഇനി പറയാൻ പോകുന്ന എസ് സി ആർ എന്നാണ് ഒരു ഫോർ ലെയർ ഡിവൈസ് ആണ്. അപ്പൊ ഇതിന്റെ സിമ്പിൾ ആണ് നമ്മുടെ ഡയോഡിന്റെ അതുപോലെ തന്നെയാണ്, ആനോഡ് കാഥോഡ് ഉണ്ട്. പക്ഷെ എന്താണ്, ഒരു എക്സ്ട്രാ ഒരു ഗേറ്റ് എന്ന് പറഞ്ഞ ഒരു ടെർമിനൽ കൂടി ഇതിനകത്തുണ്ട്. ഇതാണ് നമ്മുടെ മൂന്ന് നാല് ജംഗ്ഷൻ, ഒരു പി ഒരു എൻ ഒരു പി ഒരു എൻ, ഇങ്ങനെ നാല് സെമി കണ്ടക്ടർ മെറ്റീരിയൽ അടുക്കി അടുക്കി വെച്ചിരിക്കുകയാണ്. അതിന് ഏറ്റവും ഈ ടോപ്പിലെ പി സൈഡിനെ നമ്മൾ ആനോഡ് എന്ന് പറയും, താഴെയുള്ള നെഗറ്റീവ് എൻ സൈഡിനെ കാഥോഡ് എന്ന് പറയും. പിന്നെ ഈ താഴെ ഇവിടെയുള്ള ഈ ഒരു പി എൻ ജംഗ്ഷൻ, ജംഗ്ഷൻ ത്രീ, ജെ ത്രീനോട് അടുത്ത് കിടക്കുന്ന പി
ടൈപ്പ് മെറ്റീരിയലിനെ പി ടൈപ്പ് സൈഡിനെ നമ്മൾ എന്ത് പറയും, ഗേറ്റ് എന്ന് പറയും. ഇതാണ് ഇതിന്റെ സിംബോളിക്കൽ റെപ്രസെന്റേഷൻ. പക്ഷെ അത് നമ്മൾ പ്രാക്ടിക്കൽ കേസിൽ നമ്മൾ സർക്യൂട്ടിലൊക്കെ റിയൽ ലൈഫിൽ ഇതുപോലെ ആയിരിക്കും ഇതിരിക്കുക. അതിന് മൂന്ന് ടെർമിനലുകൾ ഉണ്ട്, അതിലൊന്ന് ആനോഡ്, ഒന്ന് കാഥോഡ്, ഒന്ന് ഗേറ്റ് ആയിരിക്കും. ഇതാണ് നമ്മുടെ SCR. അപ്പൊ നമുക്ക് ഇതിന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കി നോക്കാം. ത്രീ ടെർമിനൽസ് ഓഫ് SCR, ആനോഡ്, കാഥോഡ്, ഗേറ്റ്, മൂന്ന് ടെർമിനൽ ഉള്ളത്. ദ ആനോഡ് കണക്ട്സ് ടു ദ പി ടൈപ്പ്, കാഥോഡ് ടു ദ എൻ ടൈപ്പ് ആൻഡ് ഗേറ്റ് ടു ദ പി ടൈപ്പ് ആസ് ഷോൺ ഇൻ ഫിഗർ. അതായത് ഇതുപോലെയാണ് ഉള്ളത്. അതായത് ഈ പി ടൈപ്പിലോട്ട് ആനോഡാണ്, ഈ എൻ ടൈപ്പ് കാഥോഡാണ്, അതുപോലെ ഈ ഒരു പി ടൈപ്പാണ് എന്ത് നമ്മുടെ ഗേറ്റ് എന്ന് പറഞ്ഞാൽ. അതാണ് അപ്പൊ പറഞ്ഞ സെന്റൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് SCR കണ്ടക്ട്സ് ഓൺലി വെൻ എ ഗേറ്റ് പൾസ് ഈസ് അപ്ലൈ ടു ദ ഗേറ്റ് ടെർമിനൽ. അപ്പൊ ഇതാണ് ഇതിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ കാര്യം, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് ഈ ഒരു പറഞ്ഞ കാര്യം. എന്താണ് പറഞ്ഞത്? അപ്പൊ നമ്മളിപ്പോ ഒരു ഡയോഡ്, നമ്മൾ ഡയോഡ് നിങ്ങൾക്ക് ഓർമ്മല്ലേ, ഡയോഡിനകത്തോട്ട് ഒരു ചെറിയൊരു ഒരു പോസ്റ്റ് നമ്മൾ ഫോർവേഡ് ബയസ് ആയി കണക്ട് ചെയ്തു, അതിന്റെ പോസിറ്റീവ് സൈഡിലോട്ട് ഒരു ചെറിയ വോൾട്ടേജ്, നെഗറ്റീവ് സൈഡിലോട്ട് ഒരു നെഗറ്റീവ് സൈഡും കണക്ട് വോൾട്ടേജും കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്, പിന്നെ അതൊരു ഫോർവേഡ് ബയസ് കണ്ടീഷനായി, പിന്നെ അതിനൊന്നും ആലോചിക്കാല്ല, അതെന്ത് ചെയ്യും, ആ വോൾട്ടേജ് അതിലൂടെ പാസ് ചെയ്യിപ്പിക്കും, കാരണം എന്താണ്, ഫോർവേഡ് ബയസായി. പക്ഷേ നമ്മുടെ SCR സിലിക്കൺ കൺട്രോൾഡ് റെക്ടിഫയറിന്റെ കേസിൽ നമ്മളിപ്പോ ഇതിന്റെ ആനോഡിലോട്ട് ഒരു പോസിറ്റീവ് സൈഡ് വോൾട്ട് ബാറ്ററിയുടെ പോസിറ്റീവ് സൈഡും കാഥോഡിലോട്ട് ഒരു നെഗറ്റീവ് സൈഡും കൊടുത്തെന്ന് വിചാരിക്കും. അപ്പൊ എന്താണ്, ഇതൊരു ഫോർവേഡ് ബയസ് കണ്ടീഷനായി. അപ്പൊ എന്താണ്, നമ്മുടെ ഡയോഡിന്റെ പോലെയാണ് ഇതെങ്കിൽ എന്ത് ചെയ്യണം, ഇത് കണ്ടക്ട് ചെയ്യണം. പക്ഷെ അത് അങ്ങനെ ഒരിക്കലും കണ്ടക്ട് ചെയ്യില്ല. പിന്നെ ഇത് എപ്പോഴാണ് കണ്ടക്ട് ചെയ്യുക, നമ്മുടെ ഈ ഒരു ഗേറ്റ് എന്ന് പറഞ്ഞിട്ട് ടെർമിനൽ കണ്ടോ, ഇവിടെ നമ്മൾ വേറെ ചെറിയൊരു ഒരു പൾസ്, ഒരു പുഷ്, അതിന് ഗേറ്റ് പൾസ് എന്നൊക്കെയാണ് പറയുന്നത്, ചെറിയൊരു വോൾട്ടേജ് ഈ ഗേറ്റിലോട്ടും കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ എന്ത് സംഭവിക്കുള്ളൂ, ഇത് കണ്ടക്ട് ചെയ്യാൻ തുടങ്ങുകയുള്ളൂ. അപ്പോ ഈ ഒരു ഗേറ്റിലോട്ട് നമ്മൾ എന്ത് ചെയ്യാം, ഒരു ചെറിയ വോൾട്ടേജ് എന്തെങ്കിലും കൊടുത്താൽ മാത്രമേ നമ്മളിത് ഫോർവേഡ് ബയസ് ആണെങ്കിലും ഇത് എന്ത് ചെയ്യുള്ളൂ, കണ്ടക്ട് ചെയ്യുകയുള്ളൂ. അതാണ് ഇതിന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം. അത് ഗേറ്റിന്റെ, അപ്പൊ ഈ ഒരു ഗേറ്റ് കൊടുക്കുന്ന വോൾട്ടേജ് നമ്മൾ ഗേറ്റ് പൾസ് അല്ലെങ്കിൽ ഗേറ്റ് ട്രിഗർ, ഗേറ്റ് ട്രിഗർ ചെയ്യുക, അങ്ങനെ ട്രിഗർ ചെയ്താൽ മാത്രമേ ഇത് കണ്ടക്ട് ചെയ്യുള്ളൂ, അങ്ങനെയൊക്കെയാണ് ഇതിനെ കുറിച്ച് പറയാറുള്ളത്. അപ്പൊ ഇത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഇത്രയുള്ളൂ, ഒരു ഫോർവേഡ് ബയസ് ആണെങ്കിലും SCR കണ്ടക്ട് ചെയ്യില്ല. പിന്നെ കണ്ടക്ട് ചെയ്യേണ്ട എന്ത് വേണം, നമ്മൾ ഗേറ്റിനകത്തോട്ട് ഒരു ചെറിയൊരു വോൾട്ടേജ്, ഒരു ഗേറ്റ് പൾസ് കൊടുത്താൽ മാത്രമേ അത് കണ്ടക്ട് ചെയ്യുകയുള്ളൂ. അപ്പൊ നമുക്ക് ഇനി ഇതിന്റെ വർക്കിങ്ങിനെ കുറിച്ചൊക്കെ ഒന്ന് പറഞ്ഞു നോക്കി നോക്കാം, എന്തൊക്കെയാണ് വർക്കിങ്ങിൽ വരുന്നത്. SCR ക്യാൻ ഓപ്പറേറ്റ് ഇൻ ത്രീ ഡിഫറെന്റ് മോഡ്സ് സച്ച് ആസ്. ഈ SCR-ന്റെ വർക്കിംഗ് മോഡ്, വർക്കിംഗ് കണ്ടീഷനിൽ ഇത് വർക്ക് ചെയ്യുന്നതിന് നമ്മൾ മൂന്ന് മോഡാക്കിയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അപ്പൊ ആ ഒരു മൂന്ന് മോഡ് പഠിച്ചു കഴിഞ്ഞതിന്റെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ ഏതൊക്കെയാണ് ആ മൂന്ന് മോഡ്? ഒന്ന് ഫോർവേഡ് ബ്ലോക്കിംഗ് മോഡ്, അതിന് നമ്മൾ ഓഫ് സ്റ്റേറ്റ്, അതായത് ഓഫ് കണ്ടീഷനെ നമ്മൾ എന്ത് പറയും, ഫോർവേഡ് ബ്ലോക്കിംഗ് മോഡ് എന്ന് പറയും. ഫോർവേഡ് കണ്ടക്ഷൻ മോഡ്, അതിനാണ് നമ്മൾ ഓൺ സ്റ്റേറ്റ് എന്ന് പറയാം, അതായത് SCR ഓൺ ആയി എന്ന് ഉദ്ദേശിക്കുന്നത്. പിന്നെ റിവേഴ്സ് ബ്ലോക്കിംഗ് മോഡ്, ഇങ്ങനെ മൂന്ന് മോഡാണ് ഉള്ളത്. അപ്പൊ നമുക്ക് ആദ്യം ഫോർവേഡ് ബ്ലോക്കിംഗ് മോഡ്, അതായത് ഓഫ് സ്റ്റേറ്റ് എങ്ങനെ എന്താണെന്ന് നമുക്ക് നോക്കി നോക്കാം. അപ്പൊ ഇതാണ് നമ്മുടെ എന്ത് SCR അല്ലെ, നാല് ജംഗ്ഷൻ പി അല്ലെ, നാല് സെമി കണ്ടക്ടർ ലെയർ ഉണ്ട്, PN അല്ലെ. ഫസ്റ്റത്തെ ജംഗ്ഷൻ J1, J2, J3. പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇവിടെ ഒരു ഈ പിയിലോട്ട് ഒരു പോസിറ്റീവും ഈ എന്നിലോട്ട് ഒരു നെഗറ്റീവും കൊടുത്തു, അതായത് ആനോഡിലോട്ട് ഒരു പോസിറ്റീവ് വോൾട്ടേജും കാഥോഡിലോട്ട് ആ ബാറ്ററിയുടെ നെഗറ്റീവ് സൈഡും കൊടുത്തു. അപ്പൊ എന്താണ് ഇതൊരു ഫോർവേഡ് ബയസ് ആയി അല്ലെ. പിന്നെ നമ്മൾ ഇതാണ് നമ്മുടെ ഗേറ്റ് ടെർമിനൽ, അവിടെ അങ്ങോട്ട് ഒന്നും നമ്മൾ കൊടുത്തില്ല, അവിടെ ബ്ലാങ്ക് ആക്കി ഇട്ടിരിക്കുകയാണ്. അപ്പൊ എന്താണ് പറയുന്നത്, ഇൻ ദിസ് മോഡ് ഓഫ് ഓപ്പറേഷൻ ദ പോസിറ്റീവ് വോൾട്ടേജ് ഈസ് അപ്ലൈ ടു ദ ആനോഡ് അല്ലെ, പോസിറ്റീവ് വോൾട്ടേജ് ആണ് ആനോഡിലോട്ട് കൊടുത്തിട്ടുള്ളത്. ആൻഡ് നെഗറ്റീവ് വോൾട്ടേജ് അപ്ലൈ ടു ദ കാഥോഡ്, ദർ വിൽ നോട്ട് ബി എനി പൾസ് അപ്ലൈ ടു ദ ഗേറ്റ്, ഗേറ്റിലോട്ട് ഒന്നും കൊടുത്തില്ല. അപ്പൊ നിങ്ങളൊന്ന് നോക്കി നോക്ക്, ഇപ്പൊ നമ്മൾ ഈ ഒരു J1 ജംഗ്ഷൻ 1 മാത്രം കൺസിഡർ ചെയ്യുക. അപ്പൊ എന്താണ് ഇതൊക്കെ ഒഴിവാക്കി നോക്കുക, ഇതൊക്കെ ഒഴിവാക്കുക. അപ്പൊ നിങ്ങൾ നോക്കേ, ഈ ഒരു ഈ സൈഡിലോട്ട് വന്ന എന്താണ് പോസിറ്റീവും, ഈ സൈഡിലോട്ട് വന്ന എന്താണ് നെഗറ്റീവാണ് അല്ലെ. അപ്പൊ എന്താണ് ഇത് ജംഗ്ഷൻ 1 ഫോർവേഡ് ബയസ് ആയി. ഇനി ജംഗ്ഷൻ 3 കേസ് നോക്കേ, അപ്പൊ ഇതൊക്കെ ഒഴിവാക്കുക. ജംഗ്ഷൻ 3 കേസിൽ എന്താണ്, ഈ എൻ സൈഡിലോട്ട് വരുന്ന വോൾട്ടേജ് നെഗറ്റീവാണ്, അതുപോലെ തന്നെ പി സൈഡിലോട്ട് വരുന്ന ഇത് നമ്മൾ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട, പി സൈഡിലോട്ട് കണക്ട് ചെയ്ത വോൾട്ടേജ് എന്താണ്, അത് പോസിറ്റീവ് ആണ്. അപ്പൊ എന്താണ് ജംഗ്ഷൻ 3 ഫോർവേഡ് ബയസ് ആണ് അല്ലെ. എന്നാൽ ജംഗ്ഷൻ 2 കേസ് നോക്കേ, ഇവിടെ എൻ സൈഡിന്റെ ഭാഗത്തോട്ട് വരുന്ന വോൾട്ടേജ് പി ആണ്, ഈ ഭാഗത്തോട്ട് വരുന്ന എന്താണ് എൻ നെഗറ്റീവ് ആണ്, അതായത് പി സൈഡിലോട്ട്. അപ്പൊ എന്താണ് ഈ ഒരു ജംഗ്ഷൻ 2 എന്താണ് റിവേഴ്സ് ബയസ് കണ്ടീഷനാണ്. അത് കാരണം എന്ത് സംഭവിക്കും, വൺസ് ദ വോൾട്ടേജ് അപ്ലൈഡ് Junction 1 and Junction 3 will be forward biased. Junction, അപ്പൊ നമ്മൾ പറഞ്ഞ പോലെ, and the junction J2 will be reverse biased. J2 ഇപ്പൊ എന്താണ് reverse biased ആണ്. Since J2 is reverse biased, the width of the depletion region, അപ്പൊ എന്താണ് ഇവിടെ ഒരു depletion region ക്രിയേറ്റ് ചെയ്യും
അല്ലെ, നമ്മൾ ട്രാൻസിസ്റ്ററിന് വർക്കിംഗ് അല്ലെങ്കിൽ ഡയോഡിന്റെ ഒക്കെ വർക്കിംഗ് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു ഒരു പി എൻ ജംഗ്ഷന്റെ വർക്കിംഗ് പറഞ്ഞപ്പോൾ പറഞ്ഞു ഡിപ്ലീഷൻ റീജിയൻ ക്രിയേറ്റ് ചെയ്യും എന്ന് റിവേഴ്സ് ബയസ് കേസിൽ. അപ്പൊ എന്നാൽ വിഡ്ത് ഓഫ് ദ ഡിപ്ലീഷൻ റീജിയൻ ഇൻക്രീസസ് ആൻഡ് ഇറ്റ് ആക്ട്സ് ആസ് ഒബ്സ്റ്റക്കിൾ ഫോർ കണ്ടീഷൻ. അപ്പൊ എന്താണ് ഈ ഒരു ജംഗ്ഷൻ ടു റിവേഴ്സ് ബയസ് ആയത് കാരണം ഇവിടെ ഒരു ഡിപ്ലീഷൻ റീജിയൻ ഉണ്ടാകും. അതെന്ത് സംഭവിക്കും, ഈ വരുന്ന സപ്ലൈനെ ഇതിലൂടെ കടത്തിവിടില്ല, അത് ഈ ഒരു വരുന്ന സപ്ലൈക്ക് ഒരു ഒബ്സ്റ്റക്കിൾ ആണ്, ഒരു തടസ്സമായിട്ട് നിൽക്കും. അത് കാരണം ഇതിലൂടെ കണ്ടക്ട് ചെയ്യില്ല. അങ്ങനെ കണ്ടക്ട് ചെയ്യാത്തത് കൊണ്ട് നമ്മൾ ഇതെന്ത് പറയുന്നു, ഓഫ് സ്റ്റേറ്റ്. ശരിക്കും എന്താണ് നമ്മൾ ഫോർവേഡ് ഈ ഒരു പി സൈഡിലോട്ട് പിയും എൻ സൈഡിലോട്ട് എന്നൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്, പക്ഷെ എന്നാൽ ഇതെന്താണ് കണ്ടക്ട് ചെയ്യുന്നില്ല. അതാണ് ഇത് എന്ത് പറയുന്നത്, ഫോർവേഡ് ഫോർവേഡ് ബയസാണ് നമ്മൾ കണക്ട് ചെയ്തിട്ടുള്ളത്, പക്ഷെ കണ്ടക്ട് ചെയ്തത്. അതുകൊണ്ടാണ് ഫോർവേഡ് ബ്ലോക്കിംഗ് മോഡ്, അതായത് ഫോർവേഡ് ബയസിലെ ബ്ലോക്കിംഗ് മോഡ്, അതായത് ഓഫ് സ്റ്റേറ്റ്. അതാണ് ഈ ഒരു സംഭവം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നമ്മൾ പറയുന്നത് ഫോർവേഡ് കണ്ടക്ഷൻ മോഡ്, അതായത് ഓൺ സ്റ്റേറ്റിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ നിങ്ങൾ നോക്കേ, നമുക്കറിയാം നമ്മൾ മുന്നേ പറഞ്ഞു കഴിഞ്ഞു എന്താണ് നമ്മൾ കണ്ടക്ട് ചെയ്യണേ, നമ്മൾ എന്ത് വേണം നമ്മുടെ ഗേറ്റ് ടെർമിനലോട്ട് ഒരു വോൾട്ടേജ് കൊടുക്കണം, എന്നാലേ അത് കണ്ടക്ട് ചെയ്യുള്ളൂ എന്ന്. അപ്പൊ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, വോൾട്ടേജ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ എന്തായത് കണ്ടക്ട് ചെയ്യുന്നത്, അപ്പൊ അതെങ്ങനെയാണ് നമുക്കൊന്ന് നോക്കി നോക്കാം. ഇൻ ദ ഫോർവേഡ് കണ്ടക്ഷൻ മോഡ് ഈസ് ഓൺലി മോഡ് അറ്റ് വിച്ച് ദ എസ് സി ആർ വിൽ ബി ഇൻ ദ ഓൺ സ്റ്റേറ്റ് ആൻഡ് വിൽ ബി കണ്ടക്ടിങ്. അതായത് കണ്ടക്ട് ചെയ്യുന്ന ഒരു ഓൺലി മോഡാണ് എന്ത് ഫോർവേഡ് കണ്ടക്ഷൻ മോഡ് എന്ന് പറയുന്നത്. വി ക്യാൻ മേക്ക് എസ് സി ആർ കണ്ടക്ട് ഇൻ ടു ഡിഫറെന്റ് വേസ്. അപ്പൊ നമ്മൾ ഇത്രയും നേരം നമ്മൾ പറഞ്ഞതാണ് ഗേറ്റിൽ ഒരു പൾസ് കൊടുത്തു കഴിഞ്ഞാൽ കണ്ടക്ട് ചെയ്യുന്നു പറഞ്ഞു. നമ്മൾ ആ ഒരു മെത്തേഡ് മാത്രമേ പഠിച്ചിട്ടുള്ളൂ, പറഞ്ഞിട്ടുള്ളൂ ഇതുവരെ. പക്ഷെ ഇവിടെ ഇപ്പൊ ഞാൻ പറഞ്ഞ പോയിന്റിൽ എന്താ പറയുന്നത്, ദർ ഈസ് ടു ഡിഫറെന്റ് വേസ്, നമുക്ക് രണ്ട് വഴിയും ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യാ, നമുക്ക് ഇതിലൂടെ കറന്റ് കടത്തിവിടാം. അപ്പൊ അതേ ഏതൊക്കെയാണ് വഴികൾ എന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റത്തെ വഴിയാണ് ഞാൻ പറയാൻ പോകുന്നത്, വൺ, വി ക്യാൻ ഇൻക്രീസ് ദ അപ്ലൈഡ് ബയാസ് വോൾട്ടേജ് ബിയോണ്ട് ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് ഓർ എൽസ് വി ക്യാൻ അപ്ലൈ എ പോസിറ്റീവ് വോൾട്ടേജ് ദ ഗേറ്റ് ടെർമിനൽ. അപ്പൊ പറഞ്ഞ എന്താണ്, ഒന്നല്ലെങ്കിൽ നമുക്ക് ലാസ്റ്റ് പറഞ്ഞ എന്താണ്, അപ്ലൈ എ പോസിറ്റീവ് വോൾട്ടേജ് ദ ഗേറ്റ് ടെർമിനൽ. അപ്പൊ നമ്മൾ മുന്നേ പറഞ്ഞു കഴിഞ്ഞു ഗേറ്റ് ടെർമിനലോട്ട് ഒരു പോസിറ്റീവ് വോൾട്ടേജ് കൊടുത്തു കഴിഞ്ഞാൽ അത് കണ്ടക്ട് ചെയ്യും. ഇനി അടുത്തതാണ് പറഞ്ഞത്, വൺ എന്താണ് അപ്ലൈഡ് ഇൻക്രീസ് ദ അപ്ലൈഡ് ഫോർവേഡ് ബയാസ് വോൾട്ട് ബിയോണ്ട് ദ ബ്രേക്ക് ഡൗൺ വോൾട്ടേജ്. ആ പറഞ്ഞ എന്താണ്, നമ്മളിപ്പോ എന്താണ് നമുക്കറിയാം ഇങ്ങനെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പൊ നിങ്ങൾ ഇതിന്റെ കേസ് വിട്, ഇങ്ങനെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് ഈ ഒരു ജംഗ്ഷൻ ജെ വൺ ഫോർവേഡ് ബയസ് ആണ്, ജെ ത്രീ എന്താണ് ഫോർവേഡ് ബയസ്. ജെ ടു ആണ് ഇപ്പൊ എന്താണ് ഒരു പ്രശ്നമായിട്ട് നിൽക്കുന്നത്, അത് റിവേഴ്സ് ബയസ് ആണ്. അത് കാരണമാണ് ഇപ്പൊ ഇതുവരെ കണ്ടക്ട് ചെയ്യാത്തത്, ഇതിന് തൊട്ട് മുന്നത്തെ കേസിൽ പറഞ്ഞത് അല്ലെ. അപ്പൊ എന്ത് ചെയ്യാം, നമ്മൾ എന്ത് ചെയ്യാം, ഈ ഒരു റിവേഴ്സ് ബയസ് ആകുമ്പോൾ ഒരു കാര്യമുണ്ട്, നമ്മൾ ആ റിവേഴ്സ് ബയസ് വോൾട്ടേജ് വളരെ ഒരു ഹൈ വാല്യൂ കൂട്ടി കൂട്ടി വളരെ ഹൈ വാല്യൂ എത്തിക്കഴിഞ്ഞാൽ എന്താ പോയി ആ ഒരു ജംഗ്ഷൻ നമുക്ക് ബ്രേക്കായി പോകും, പിന്നെ അവിടെ ഒരു ജംഗ്ഷനെ ഉണ്ടാവില്ല, പിന്നെ കൂളായിട്ട് ഒരു കണ്ടക്ടറിലൂടെ കറണ്ട് പോകുന്ന പോലെ പോയിക്കൊണ്ടിരിക്കും, ആ ജംഗ്ഷൻ അങ്ങ് ബ്രേക്ക് ആയി പോകും. അപ്പൊ ഇതാണ് ഫസ്റ്റ് പറഞ്ഞ മെത്തേഡ്. വെൻ വി ഇൻക്രീസ് ദ അപ്ലൈഡ് ഫോർവേഡ് ബയാസ് വോൾട്ടേജ് ബിറ്റ്വീൻ ദ ആനോഡ് ആൻഡ് കാഥോഡ്, അതായത് ഈ ആനോഡിനും കാഥോഡിനും അക്രോസിൽ ഈ വോൾട്ടേജ് എന്താണ് നമ്മൾ അങ്ങ് കൂട്ടുക, നല്ലോണം അങ്ങ് ഇൻക്രീസ് ചെയ്യുക. അങ്ങനെ ഇൻക്രീസ് ചെയ്ത് എന്തായിരിക്കും, ഈ ജെ ടു ജംഗ്ഷൻ ഉണ്ടല്ലോ അതങ്ങ് നശിച്ചു പോകും, വിൽ ബി ഡിപ്ലീറ്റഡ് ഡ്യൂ ടു ദ അവലാഞ്ച് ബ്രേക്ക് ഡൗൺ. ആ ബ്രേക്ക് ഡൗൺ നമ്മൾ അവലാഞ്ച് ബ്രേക്ക് ഡൗൺ എന്നൊക്കെയാണ് പറയുക. അപ്പൊ ഈ ഒരു പ്രോപ്പർട്ടി കാരണം എന്തായിരിക്കും, ഈ ജെ ടു എന്ന് പറഞ്ഞ ജംഗ്ഷൻ അങ്ങ് ബ്രേക്ക് ആയി പോകും, പിന്നെ എന്താണ് ഈ ഒരു ജെ ടു എന്ന് പറഞ്ഞ ജംഗ്ഷൻ അവിടെ ഉണ്ടാവില്ല. അപ്പൊ എന്തായിരിക്കും, എസ് സി ആർ എന്ന് ചെയ്യും. പിന്നെ ഈ ഒരു രണ്ട് ഭാഗം എന്താണ് ഫോർവേഡ് ബയസ് ആണ് അല്ലെ, അതുകൊണ്ട് നാം എസ് സി ആർ കണ്ടക്ട് ചെയ്യാൻ തുടങ്ങും, കണ്ടക്ട് ചെയ്യും. അപ്പൊ ഇതാണ് ഒരു മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താണ്, വി ആർ നോട്ട് ഏബിൾ ടു ഡു ദിസ് ഫോർ ഓൾ അപ്ലിക്കേഷൻ, ഇത് നമുക്ക് എല്ലാ അപ്ലിക്കേഷൻസിനും യൂസ് ചെയ്യാൻ കഴിയില്ല. കാരണം ചില സമയത്ത് ഈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, ഈ ഡയോഡ് അല്ല ഈ ഒരു എസ് സി ആർ എന്ത് ചെയ്യാൻ ബ്രേക്ക് ഡൗൺ നശിച്ചു പോകാനുള്ള സാധ്യത ഉണ്ട്. അല്ലെങ്കിൽ എന്താണ് നമുക്കിത് ഞാൻ പറഞ്ഞല്ലോ, ഹൈ വോൾട്ടേജ് കൊടുത്ത് ഒരു ഹൈ വോൾട്ടേജിന്റെ ലിമിറ്റ് കഴിയുമ്പോൾ ഇത് കണ്ടക്ട് ചെയ്യാൻ തുടങ്ങും, അതായത് ലോ വോൾട്ടേജ് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ കണ്ടക്ട് ചെയ്യിക്കാൻ നമുക്ക് കഴിയില്ല. അപ്പൊ ഹൈ വോൾട്ടേജിൽ മാത്രമേ ഇത് വർക്ക് ചെയ്യുള്ളൂ. അപ്പൊ എന്താണ് അതൊക്കെയാണ് ഇതിന്റെ ഒരു പ്രശ്നം. ആക്ടിവേറ്റ് എസ് സി ആർ വിൽ ബി ഇവൻച്വലി റെഡ്യൂസ് ദ ലൈഫ് ടൈം ഓഫ് ദ എസ് സി ആർ. അതുപോലെ തന്നെ ഇങ്ങനെ ആക്റ്റീവ് ആക്കി കഴിഞ്ഞാൽ എന്താണ് ഇതിന്റെ ലൈഫ് ടൈം, അതായത് ലൈഫ് സ്പാൻ, അതിന്റെ കാലാവധി അല്ലെങ്കിൽ ഇതിന്റെ ആയുസ് പെട്ടെന്ന് കുറഞ്ഞുകൊണ്ടിരിക്കും എന്ത് ഈ ഒരു എസ് സി ആറിന്റെ. അതാണ് ഒരു പ്രശ്നം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഇഫ് യു വാണ്ട് ടു യൂസ് ദി എസ് സി ആർ ഫോർ ലോ വോൾട്ടേജ് അപ്ലിക്കേഷൻ, നമുക്കിപ്പോ ഇതൊരു ലോ വോൾട്ടേജ് അപ്ലിക്കേഷൻസ് യൂസ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, യു ക്യാൻ അപ്ലൈ എ പോസിറ്റീവ് വോൾട്ടേജ്, യു ക്യാൻ അപ്ലൈ എ പോസിറ്റീവ് വോൾട്ടേജ് വിത്ത് ദ ഗേറ്റ് ഓഫ് ദി എസ് സി ആർ. നമുക്ക് എന്ത് ചെയ്യണം, ഈ ഗേറ്റ് എസ് സി ആറിന്റെ ഗേറ്റിലോട്ട് ഒരു പോസിറ്റീവ് വോൾട്ടേജ് കൊടുക്കണം. അന്നേരം എന്ത് സംഭവിക്കും, കണ്ടോ ഈ ഒരു പോസിറ്റീവ് സൈഡിലോട്ട് ഒരു പോസിറ്റീവ് വോൾട്ടേജ് കൊടുക്കുമ്പോൾ എന്താണ് ഈ ജെ ടു എന്ത് സംഭവിക്കും, ഒരു ഫോർവേഡ് ബയാസ് കേസിലോട്ട് വരും. അപ്പൊ എന്താണ് എല്ലാ ജംഗ്ഷനും ഇപ്പൊ എന്തായി ഫോർവേഡ് ബയസ് ആയി. പിന്നെന്താണ് ദ അപ്ലൈഡ് പോസിറ്റീവ് വോൾട്ടേജ് വിൽ ഹെൽപ് ടു എസ് സി ആർ ടു മൂവ് ടു ദ കണ്ടക്ഷൻ സ്റ്റേറ്റ്. അപ്പൊ എന്ത് സംഭവിക്കും, ഈ വോൾട്ടേജ് കൊടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കും ഈ ഒരു എസ് സി ആർ എന്നൊരു കണ്ടക്ഷൻ സ്റ്റേറ്റിലോട്ട് മാറും. പിന്നെന്താണ് കൊടുക്കുന്ന വോൾട്ടേജ് ഈസി ആയിട്ട് ഇത് കണ്ടക്ട് ചെയ്യാൻ തുടങ്ങും. അപ്പൊ എന്താണ് നമുക്ക് ഏറ്റവും ഈസിയായ മെത്തേഡ് ഇതാണ്, നമ്മുടെ ഗേറ്റ് ടെർമിനലോട്ട് ഒരു വോൾട്ടേജ് കൊടുത്തു കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യാൻ തുടങ്ങും, കണ്ടക്ട് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യും. ഡ്യൂറിങ് ദിസ് മോഡ് ഓഫ് ഓപ്പറേഷൻ ദ എസ് സി ആർ വിൽ ഓപ്പറേറ്റിംഗ് ഇൻ എ ഫോർവേഡ് ബയാസ് ആൻഡ്
ആൻഡ് കറണ്ട് വിൽ ഫ്ലോയിങ് ത്രൂ ഇറ്റ്. അപ്പൊ ഇങ്ങനെ കറണ്ട് ഇതൊരു ഫോർവേഡ് ബയസ്ഡ് കേസിലോട്ട് വരും, നമ്മുടെ കറണ്ട് ഇതിലൂടെ ഈസി ആയിട്ട് ഫ്ലോ ചെയ്യാൻ തുടങ്ങും. അപ്പൊ അതാണ് മൂന്നാമത്തെ അല്ല രണ്ടാമത്തേത്. ഇനി അടുത്താണ് റിവേഴ്സ് ബ്ലോക്കിംഗ് മോഡ്. അപ്പൊ നമ്മുടെ ഫോർവേഡ് ബ്ലോക്കിംഗ് മോഡും ഫോർവേഡ് കണ്ടക്ഷൻ മോഡും പറയാം, അതായത് ഓഫ്സൈറ്റും ഓൺസൈറ്റും പറയാം. ഇനി അടുത്താണ് റിവേഴ്സ് ബ്ലോക്കിംഗ് മോഡ്. അതെന്താണ് ചെയ്തത് നിങ്ങൾ നോക്കേ, നമ്മുടെ ഈ ഒരു പി സൈഡിലോട്ട് നമ്മൾ നെഗറ്റീവ് ആണ് കൊടുത്തത്, അതുപോലെ എൻ സൈഡിലോട്ട് പോസിറ്റീവും കൊടുത്തത്. അപ്പൊ എന്താണ് ഇതിൽ ജംഗ്ഷൻ ഉള്ള മൊത്തം എന്തായി, ഈ ജെ വണ്ണും ജെ ത്രീ റിവേഴ്സ് ബയസ് ആയി, ജെ ടു ഫോർവേഡ് ബയസ് ആയി. കാരണം ജെ ടുവിന്റെ എൻ സൈഡിലോട്ട് എന്നും പി സൈഡിലോട്ട് പോസിറ്റീവ് ആണ്. പക്ഷെ അതുകൊണ്ട് തന്നെ ഇവിടെ രണ്ട് ജംഗ്ഷൻ ഇപ്പൊ എന്തായി, മറ്റേ നമ്മൾ ഒരു ജംഗ്ഷൻ ജെ ടു എന്ന് പറഞ്ഞ ജംഗ്ഷൻ മാത്രം റിവേഴ്സ് ബയസ് ആയിട്ട് ഇത് കണ്ടക്ട് ചെയ്തിരുന്നത്. അപ്പൊ ഈ രണ്ട് ജംഗ്ഷനും റിവേഴ്സ് ബയസ് ആയി പിന്നെ എന്തെങ്കിലും പറയേണ്ട ആവശ്യമുണ്ടോ? അതൊരിക്കലും കണ്ടക്ട് ചെയ്യില്ല. അതാണ് ഇൻ ദ റിവേഴ്സ് ബ്ലോക്കിംഗ് മോഡ് ദ പോസിറ്റീവ് വോൾട്ടേജ് അപ്ലൈ ടു ദ കാഥോഡ്, അതായത് നെഗറ്റീവ് സൈഡിലോട്ട് കണക്ട് ചെയ്തു. ആൻഡ് ദ നെഗറ്റീവ് വോൾട്ടേജ് ഇസ് അപ്ലൈ ടു ദ ആനോഡ്. നെഗറ്റീവ് വോൾട്ടേജ് എന്ത് ചെയ്യുന്നത്, പോസിറ്റീവ് ആനോഡിലോട്ട് കണക്ട് ചെയ്തു. അപ്പൊ there will not be any impulse given to the gate. അതുപോലെ തന്നെ ഗേറ്റിലോട്ട് നമ്മൾ ഒരു പൾസും കൊടുക്കും. ഇറ്റ് വിൽ കെപ്റ്റ് ആസ് ഓപ്പൺ സർക്യൂട്ട്, അത് ഓപ്പൺ സർക്യൂട്ട് ആയിട്ട് കീപ്പ് ചെയ്തു. ഡ്യൂറിംഗ് ദിസ് മോഡ് ഓഫ് ഓപ്പറേഷൻ ദ ജംഗ്ഷൻ ജെ വൺ ആൻഡ് ജെ ത്രീ വിൽ ബി റിവേഴ്സ് ബയസ് ആൻഡ് ദ ജംഗ്ഷൻ ജെ ടു വിൽ ബി ഫോർവേഡ് ബയസ്ഡ്. ജെ വൺ ജെ ടു ത്രീ റിവേഴ്സ് ബയസ് ആയിരിക്കും. അങ്ങനെ അതുകൊണ്ട് എന്താണ് ഇതൊരിക്കലും കണ്ടക്ട് ചെയ്യാൻ പോകുന്നില്ല. അപ്പൊ ഇതാണ് ഇന്നത്തെ ക്ലാസ്. നമ്മൾ എന്താ പറഞ്ഞത്, നമ്മൾ ആദ്യം പറഞ്ഞത് ട്രാൻസിസ്റ്റേഴ്സിന്റെ ബേസിക് കണക്ഷൻസ് അതായതൊക്കെയായിരുന്നു, കോമൺ ബേസ്, കോമൺ എമിറ്റർ, കോമൺ കളക്ടർ. അതിനുശേഷമാണ് ഇപ്പൊ നമ്മൾ എസ് സി ആറിനെ കുറിച്ച് പഠിച്ചത്, അതിന്റെ ബേസിക് എല്ലാം മൂന്ന് ഓപ്പറേറ്റിംഗ് മോഡ്സിനെ കുറിച്ചും ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ ഇന്നത്തെ ക്ലാസ് നമുക്ക് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. നമുക്ക് അടുത്ത ദിവസം അടുത്ത ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം. ഗുഡ് ബൈ.